മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈനിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിലെ ഭിന്ന അഭിപ്രായങ്ങൾക്ക് പുറമെ പുതിയ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും വിവാദത്തിലേക്ക്. നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനുള്ളിലെ പ്രശ്നങ്ങൾ തീർക്കണമെന്നും അല്ലാത്ത പക്ഷം പുതിയ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദിനോട് ആവശ്യപ്പെടുന്നു എന്നു കാണിച്ചുകൊണ്ടുള്ള ശബ്ദവും സന്ദേശവുമാണ് പുറത്തായിരിക്കുന്നത്. മുസ്ലിം ലീഗ് ബഹ്റൈൻ കെ എം സി സി സൗത്ത് സോൺ പ്രസിഡന്റ് റഷീദ് ആറ്റൂരിന്റെ സന്ദേശമാണ് വീണ്ടും റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചത്. ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെങ്കിൽ ഈ ഉദ്ഘാടനത്തിന്റെ മുമ്പ് നാട്ടിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ എന്തെങ്കിലും വഴി കാണാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കി. ഓക്കെ, ബഹുമാനപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് സാഹിബാണ് ഉദ്ഘാടനത്തിന് വരുന്നത്. അദ്ദേഹത്തിന് എല്ലാവരും ഒരു ഒരു കത്തയക്കി. ഈ ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ മുമ്പ് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്തെങ്കിലും പോകാൻ വഴി കാണാൻ പറയും. അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ആ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറയും. ഞാൻ എന്തായാലും ഒരു ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. എല്ലാവരും അതുപോലെ നീ നമ്പർ കാണിച്ച് നമ്പർ തരാം കേട്ടോ. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ മണ്ഡലത്തിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ വിവാദവും ഒപ്പം ശബ്ദ സന്ദേശവും തെളിവുകളും പുറത്തു വന്നിട്ടും പ്രശ്ന പരിഹാരത്തിനോ നിലപാട് വ്യക്തമാക്കുവാനോ നേതൃത്വം മുന്നിട്ടിറങ്ങുന്നില്ല എന്നും സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതേസമയം റൈറ്റ് വിഷൻ ചാനലിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തയിലെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി കെ സൈതലവിക്കല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ താൻ സന്ദേശം അയച്ചത് എന്നും പാർട്ടിയിലെ മറ്റൊരു സൈതലവിയാണ് അത് എന്നും റഷീദ് ആറ്റൂർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പി വി സമീർ, റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.